നമസ്കാരം എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സിയാദ് ഇല്ലിക്കൽ നിഫ്റ്റിയുടെ ഒരു സിംഗിൾ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഇരുന്നൂറ് പോയിന്റിലധികം ഫോളോ ആകുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്ത വളരെയധികം വോളറ്റിലായിട്ടുള്ളൊരു മാർക്കറ്റ് ദിവസമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് നാളെ ലോക്സഭ ഇലക്ഷൻ്റെ ആദ്യ ഫേസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു നമുക്ക് ധാരണ ഉണ്ടായിരുന്നു ഇതിനു മുമ്പേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെയുള്ളൊരു ഫോള് നമ്മൾ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല അതും നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ദിവസം അതും മാർക്കറ്റ് വളരെ ശക്തമായിട്ട് മുകളിലേക്ക് പോയി വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സീവിയർ ആയിട്ടുള്ളൊരു ഫോൾ കാണുന്നതും പിന്നീട് മാർക്കറ്റ് വലിയ വലിയ തോതിൽ മാർക്കറ്റ് ഓളറ്റിലിറ്റി ആകുന്നതും അങ്ങനെ നിഫ്റ്റി തുടർച്ചയായി നാലാമത്തെ ദിവസം ഫോളായി മാർച്ച് ഇരുപത്തിയാറിന് ശേഷം നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തിന് താഴെ ക്ലോസ് ചെയ്തു ബി എസ് സിയിലെ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു ലക്ഷം കോടി ഫോളായി എന്നുള്ള ന്യൂസ് എച്ച് ഡി എഫ് സിയും ഐ സി സിയും ആക്സിസ് ബാങ്കും ഐ ടി സി തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റിയിൽ ഫോളിന് ആക്കം കൂട്ടി ഇൻഫോസിൻ്റെ റിസൾട്ട് വന്നു ബജാജ് ഓട്ടോയുടെ റിസൾട്ട് വന്നു ഇൻഫോസിസ് നെറ്റ് പ്രോഫിറ്റ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കോടി രൂപ സ്റ്റേറ്റസ് എസ്റ്റിമേഷനെക്കാളും മുകളിൽ അവർക്ക് പ്രോഫിറ്റ് കൈവരിക്കാൻ സാധിച്ചു കമ്പനി ഒരു സ്റ്റോക്കിന് ഇരുപത്തിയെട്ട് രൂപ ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചു ബജാജ് ഓട്ടോയും നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് അവർ കരസ്ഥമാക്കിയിട്ടുള്ളത് അവരും ഒരു സ്റ്റോക്കിന് എൺപത് രൂപ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് പൊതുവെ ഇന്ന് കാണാൻ പറ്റുന്ന ഒരു ഒരു കാര്യം ഹൈലി വാളറ്റഡ് ആയിട്ടുള്ളൊരു ഒരു മാർക്കറ്റാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയും മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യം വളരെയധികം ഡിഫിക്കൽട്ടാണ് ഈ ഒരു ജോബ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോ ഒരു ജോബ് തന്നെയാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം പ്രോഫിറ്റ് എടുക്കും പോലെയല്ല ഡെറിവേറ്റീവ് മാർക്കറ്റിലും അതല്ലെങ്കിൽ സ്റ്റോക്കിൽ തന്നെയും ഇൻട്രാഡേയിലൊക്കെ അല്ലെങ്കിൽ ഒരു ട്രേഡർ എന്ന നിലയിൽ മാർക്കറ്റിൽ നിലകൊള്ളാനായിട്ട് ഒരുപാട് ഇമോഷണൽ ഇമോഷണൽ നമുക്ക് വളരെയധികം സ്ട്രോങ് ആയ രീതിയിലായിരിക്കണം ഈവൻ ഇന്നത്തെ മാർക്കറ്റ് ദിവസമൊക്കെ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മാർക്കറ്റ് എത്രമാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന മേഖല ഇതിൽ നിലനിന്ന് പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തെളിയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ട്രേഡിങ് എളുപ്പമാണെന്നോ ആണല്ലോ എന്നുള്ള ഒരു ചില ചില അഹങ്കാരം നമ്മുടെ തലക്ക് പിടിക്കും അപ്പോൾ അത്തരത്തിലുള്ള അഹങ്കാരം പൂർണ്ണമായിട്ട് മാറുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു വിപണി ദിവസമാണ് ഇന്ന് ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം നിഫ്റ്റിയിലെ ചാർട്ടിൽ നമുക്ക് കാണാം ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് ചാർട്ടാണ് ഇരുപത്തിരണ്ട് ഒരുനൂറിൽ നിന്ന് ഇരുപത്തിരണ്ട് മുന്നൂറ് വരെ പോയി ഇരുപത്തിരണ്ട് മുന്നൂറിൽ നിന്ന് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ഫോളായിട്ടുണ്ട് ഇൻട്രാഡേ ഹൈൽ നിന്ന് മുന്നൂറ്റി അമ്പത് പോയിൻ്റ് നിഫ്റ്റി ഇടിഞ്ഞപ്പോൾ ഇന്നത്തെ കോസിങ്ങിൽ നിന്ന് നൂറ്റി അമ്പത്തിരണ്ട് പോയിൻ്റ് ആണ് സെൻസെക്സ് നാനൂറ്റി അമ്പത്തി നാല് പോയിൻ്റ് ബാങ്ക് നിഫ്റ്റി നാനൂറ്റി പതിനഞ്ച് പോയിൻ്റ് ഒരു ഫോൾ ഉണ്ടാക്കി എൻ എസ് സിയിൽ ആയിരം കമ്പനി മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ ആയിരം കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതായത് പ്രത്യേക സ്റ്റോക്കിൽ കണ്ടിട്ടുള്ള ഒരു സീവിയർ സെല്ലിംഗ് പ്രഷറാണ് അല്ലാതെ എൻ എസ് സിയിലുള്ള എൻറ്റയർ കമ്പനീസും ഇന്ന് ഫോളൊന്നും ആയിട്ടില്ല പവർ ഗ്രിഡ് ഹിൻഡൽകോ ബജാജ് ഓട്ടോ എൽ എൻ ഡി മൈൻട്രി തുടങ്ങിയ കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോളോ ഹോസ്പിറ്റൽ ടൈറ്റാൻ നെസ്ലെ കോൾ ഇന്ത്യ ഒ എൻ ജി സി തുടങ്ങിയ കമ്പനീസാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ടോപ്പ് ലൂസേഴ്സും ടോപ്പ് ഗെയിനേഴ്സും ആയിട്ടുള്ളത് നമുക്കിനി കാണേണ്ടത് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളാണ് കൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം ഇൻഫോസിൻ്റെയും ബജാജ് ഓട്ടോയുടെയും ക്യൂ ഫോർ റിസൾട്ട് നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തു അതിന് അതിൻ്റെ ഡിവിഡൻഡും ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം ഈ ഞായറാഴ്ചയാണ് കൊച്ചിയിൽ വെച്ച് നമ്മൾ നടത്തുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് കൊച്ചിയിൽ വെച്ചുള്ളത് കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും സ്റ്റോക്ക് ന്യൂസിൽ വരുമ്പോൾ ആദ്യമായിട്ട് എച്ച് ഡി എഫ് സി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് എച്ച് ഡി എഫ് സി ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് പതിനാല് ശതമാനം അറ്റാദായം ഉയർന്ന് നാനൂറ്റി പതിനൊന്ന് കോടി രൂപ കരസ്ഥമാക്കി കഴിഞ്ഞ തവണ മുന്നൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപയായിരുന്നു ഇവരുടെ അറ്റാദായം മസ് കമ്പനി അവർ യു എസ് ബേസ്ഡ് യു എസിലെ യു കെയിലെ സോറി യു കെയിലൊരു ഡിഫെൻസ് മിനിസ്ട്രി ഓഫ് ഡിഫെൻസായിട്ട് വൺ പോയിൻ്റ് ടു ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഒരു ഡിഫൻസ് മേഖലയിലുള്ള ഒരു കരാർ ഇവർ സൈൻ ചെയ്തിട്ടുണ്ട് ഭാരത ഏർട്ടല് നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നു അഞ്ച് ശതമാനത്തിൽ അടുത്ത് റാലി രേഖപ്പെടുത്തി പ്രധാനമായിട്ടും ശ്രീലങ്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഒരു ലൈഫ് ടൈം എഗ്രിമെൻറ്റ് ഭാരത ഏർട്ടൽ സൈൻ ചെയ്തു എന്നുള്ളതാണ് ഈ കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് സ്വരാജ് എഞ്ചിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് രണ്ടര ശതമാനം കുറഞ്ഞു മുന്നൂറ്റമ്പത്തൊന്ന് കോടി രൂപ കാര്യം തവണ മുന്നൂറ്റി കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തിയതായിരുന്നു കമ്പനി തൊണ്ണൂറ്റിയഞ്ച് രൂപ പെർ ഷെയർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അംബുജ സിമെൻ്റായിട്ട് അംബുജ സിമെൻ്റ് ഇന്ന് ആക്ച്വലി ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് രണ്ട് ന്യൂസുകൾ നമ്മൾ കണ്ടിരുന്നു ആദാനി ഗ്രൂപ്പ് അംബുജ സിമെൻറ്റിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് കൂടാതെ തന്നെ അംബുജ സിമെൻറ്റ് നാനൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്ക് ഗ്രൈൻഡിങ് പ്ലാന്റ് അക്യുവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് നെസ്ലെ ഇന്ന് ടോപ്പ് ലൂസേഴ്സായിരുന്നു നെസ്ലയായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട് ഇവരുടെ സീറിയൽ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കുറച്ച് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിൽ ഈ ആഡ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകളും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ള ഒരു അലിഗേഷൻ നെസ്ലേനെ സംബന്ധിച്ചിട്ടുണ്ട് ടാറ്റ മോട്ടേഴ്സ് ജി എൽ ആറിൻ്റെ അവരുടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് തമിഴ്നാടിൽ ഇവർ തുടങ്ങാനായിട്ട് കമ്പനി തീരുമാനിച്ചു രാമകൃഷ്ണ ഫോർജൂൻ കമ്പനി കമ്പനിക്ക് ഇ വി മാനുഫാക്ചറിങ് കോൺട്രാക്ട് ഓർഡർ യു എസിൽ നിന്ന് ലഭിച്ചു മർക്കൻസ് ഫാർമ കമ്പനി യു എസ് എഫ് ടി ഇവരുടെ പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി ഏകദേശം അഞ്ചോളം ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട് പേ ടി എം പേടിഎമ്മിന് പേയ്മെൻറ്റ് ഗേറ്റ് വേ എൻ എൻ പി സി എ അപ്രൂവൽ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് ബയോക്കോൺ കമ്പനി ഇവരുടെ പുതിയ ഡയബറ്റിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ബ്രസീലിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചു ഐ സി സി ലോംബാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് പത്തൊമ്പത് ശതമാനം ഉയർന്നു ഡിവിഡൻറ് ആറ് രൂപ പ്രഖ്യാ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ പി എല്ലൊക്കെ വരുമ്പോൾ ജെ എൻ കെ ഇന്ത്യ ഐ പി ഒ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങും പ്രൈസ് ബാൻഡുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നാനൂറ്റി പതിനഞ്ച് രൂപ ഐ പി ഒ ഡീറ്റെയിൽസും ഡിവിഡൻ്റ് ഡീറ്റെയിൽസും റിസൾട്ട് അനൗൺസ്മെൻറ്റും റിസൾട്ട് കലണ്ടർ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓറിയൻറ്റ് ഹോട്ടൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് പതിനേഴ് കോടി രൂപയിൽ നിന്ന് പതിനാറ് കോടി രൂപയിലേക്ക് സ്ലൈറ്റ്ലി ഫോളോ ആയിട്ടുണ്ട് എൽ എൻ ഡി മൈൻട്രി കമ്പനി ഐഡിയ ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എമിക്യു എലക്രോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഒമ്പത് കോടി രൂപയിൽ നിന്ന് പതിനാല് കോടി രൂപയിലേക്ക് ഉയർന്നു ഡിവിഡൻഡ് അഞ്ച് രൂപ ഷെയറിൻ്റെ കമ്പനി പ്രഖ്യാപിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്ക് അശോക് ലെയ്ലാൻഡ് പുതിയ ബിസിനസ് അശോക് ലെയ്ലാൻഡായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ കാണാൻ ഇന്ത്യ വിക്സ് ത്രീ പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് സ്പൈക്ക് ചെയ്ത് പതിമൂന്ന് യു കെ മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റൊക്കെ സ പോസിറ്റീവാണ് ബിറ്റ് കോയിൻ അറുപത്തി രണ്ടായിരം ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ് ഏഷ്യ ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവില് ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഏറ്റവും ടോപ്പിൽ കാണാം ഏറ്റവും ടോപ്പിൽ കാണാം ഇസ്രായേൽ മാർക്കറ്റ് പോസിറ്റീവാണ് അതിന് താഴെ ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉള്ളത് അതായത് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ യുദ്ധ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ മാർക്കറ്റ് ഉൾപ്പെടെ ഉൾപ്പെടെയുന്ന ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത് ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടാക്സ് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് അത് മാർക്കറ്റിൽ ഈ ഒരു റീസൺ കൊണ്ട് ഇതിന് മുമ്പും ഫോളോ ആയിട്ടുണ്ട് എനിവേ മാർക്കറ്റ് ഫോളോ ആവാനായിട്ട് ഇതാണ് കാരണം ഈ കാരണം കൊണ്ട് മാർക്കറ്റ് ഇത്ര പോയിന്റ് പോയിൻറ്റ് ഫോളായി എങ്ങനെയൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല ഒരുപാട് മൾട്ടിപ്പിൾ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളെല്ലാം തന്നെ മാർക്കറ്റിൽ ഉണ്ട് കൂടാതെ തന്നെ ഇലക്ഷൻ തുടങ്ങുന്നുണ്ട് മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടാകും അഞ്ചു വർഷത്തിന് ഇൻ്റർവെല്ലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഭരണമാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ജനങ്ങൾ നിർണയിക്കുന്ന ഒരു വലിയ ഒരു ഒരു പ്രതിഭാസമാണ് ഇലക്ഷൻ അപ്പോൾ ആ ഒരു പ്രതിഭാസം വരുന്നതിന് മുമ്പ് മാർക്കറ്റ് റിയാക്ട് ചെയ്യും അപ്പോൾ അത് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇനി ഇതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം ഇത് ഈസിക്കൽ ടു ഇത് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെയാണ് മാർക്കറ്റ് മാർക്കറ്റ് ഇങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ വിശദമായിട്ട് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം താങ്ക് യു ഓൾ